സഹോദരീ സഹോദരങ്ങളെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുടങ്ങാതെ വിശ്വാസ പരിശീലനത്തിൽ കാറ്റഗിസം പഠിക്കുകയും അതും ഒന്നാം കൂടെ തന്നെ പഠിച്ച കുട്ടി ഉപരിപഠനത്തിനായി ഹോസ്റ്റലിൽ ചെന്നു അധികം വൈകാതെ തന്നെ ഒരു ഇതര മത വിശ്വാസിയുമായി ഒളിച്ചോടിപ്പോയി ഇടവകയിൽ ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രഘോഷിക്കുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഭക്തസംഘടനാ പ്രസിഡൻറ്റ് ഒരു ദിവസം വികാരി മുറിയിൽ കയറി വന്നു അച്ഛൻ ചോദിച്ചു എന്താണ് ഇനി നമ്മുടെ ഇടവകയിലെ അടുത്ത പരിപാടി ഭാരവാഹി പ്രസിഡന്റ് പറഞ്ഞു അതല്ലച്ചോ ഞാൻ അപ്പുറത്തുള്ള എക്സിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതെന്തിനാണ് കല്യാണം കഴിക്കാൻ അവൾ നമ്മുടെ പള്ളിയിലെ വരുന്നതല്ല അവൾ സഭാംഗമല്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടം ഇത് കുടുംബത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമല്ല തങ്ങളുടെ തങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും രക്ഷിച്ച് വീണ്ടെടുക്കുകയും ചെയ്ത ക്രിസ്തുവിൽ നിന്നും അവൻ്റെ സഭയിൽ നിന്നും ഇത്രയും കാലം അവൻ്റെ അമ്മയായി വിശ്വാസത്തിൽ അമ്മയായി ഉദരത്തിൽ പരിപാലിച്ച ആ സഭയിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ വിധക്കാരൻ വിതച്ച വിത്തൊക്കെ നല്ലതായിരുന്നു എന്നാൽ വന്നു വീണ നിലങ്ങൾ അവയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ പല പള്ളികളിലും ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് പോകുവാൻ എനിക്ക് സാധിച്ചു ലോക്ക്ഡൗണിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ചുരുക്കം കുടുംബാംഗങ്ങൾ മാത്രമായി ബാഹ്യമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ നടന്ന കുർബാന സ്വീകരണ ആഘോഷങ്ങളായിരുന്നു അത് എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ എ എത്രയോ വലിയ സന്തോഷമായിരുന്നു അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം കടഞ്ഞെടുത്ത കുഞ്ഞുമക്കളാണ് അവർ എന്ന് എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന വലിയ സ്നേഹത്തോടുകൂടി സഭയുടെ കൂതാശയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമക്കൾ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എന്ത് പറ്റുന്നു വിതച്ച വിത്തെല്ലാം നല്ലത് നിലങ്ങൾ വ്യത്യസ്തമാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ നാല് സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് വഴിയരികിൽ വീണ വിത്ത് വഴി എന്ന് പറയുന്നത് പലരും കയറിയിറങ്ങുന്ന ഇടമാണ് ആ വിത്ത് വീണിരിക്കുന്ന നിലം പലരും കയറിയിറങ്ങുന്ന നിലം നമ്മുടെ പല കുടുംബങ്ങളും ഇതുപോലെയുള്ള എല്ലാവർക്കും കയറിയിറങ്ങാവുന്ന നിലങ്ങളെപ്പോലെയാണ് വീട്ടിൽ എന്തും ഏതിനും എന്തും ഏതും അനുവദനീയം എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട് ഏത് വിധത്തിലുള്ള സ്വ സ്വാതന്ത്ര്യം തോന്നിയതൊക്കെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവിടെ വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് നമ്മുടെ മക്കളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ആ വലിയ കൃപ അത് മുളയ്ക്കുക പോലും ചെയ്യുകയില്ല അതിനു മുമ്പേ പക്ഷികൾ വന്ന് അവ കുത്തിക്കൊണ്ടുപോകും രണ്ട് പാറമേൽ വീണ വിത്ത് അവിടെ മണ്ണ് അധികമില്ല വിശ്വാസത്തിൻ്റെ വരൾച്ചയുള്ള കുടുംബങ്ങളാണവ സ്നേഹം വറ്റി വരണ്ട ദാമ്പത്യങ്ങളിൽ നിന്ന് മുളച്ചു പൊങ്ങുന്ന കുഞ്ഞു മക്കളുടെ അവസ്ഥ എത്രയോ ദാരുണമാണ് വലിയ ആവേശത്തോടുകൂടി പലപ്പോഴും അവർ വിശ്വാസ കാര്യങ്ങളിലേക്ക് ഓടി വരാറുണ്ട് തങ്ങളുടെ കുടുംബത്തിലെ ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഒളിച്ചോടുന്നതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവായിട്ട് പള്ളിയും ഭക്തസംഘടനകളും വിശ്വാസവും ഒക്കെ നോക്കിക്കാണുന്നവര് എവിടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളുണ്ടോ അവിടെയൊക്കെ പോയി ധ്യാനിക്കുകയും അവിടെയൊക്കെ പോയി ഒരു പരിഹാരം കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന മക്കളായിട്ട് അവർ വളർന്നു വരുമ്പോൾ മാറുന്നു വലിയ ആവേശത്തോടെ അവർ വിശ്വാസം തേടുന്നു പക്ഷേ അവിടെ മണ്ണില്ല വളമില്ല വീട്ടിലുണ്ടാകേണ്ട പ്രോത്സാഹനങ്ങളില്ല അനുകരണീയമായ നല്ല മാതൃകകളില്ല സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അവിടെ നല്ലതൊന്നും കേൾക്കാനില്ല സംസാരം മുഴുവൻ ദൈവത്തെയും സഭയെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള നിലത്ത് പാറപ്പുറത്ത് എങ്ങനെ വിശ്വാസത്തിൽ വളർന്ന് പുഷ്ടിപ്പെടും മൂന്നാമത്തേത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് ഇവിടെയും വിത്ത് നല്ലത് തന്നെ വീണിരിക്കുന്ന നിലം മുൾച്ചെടികൾ നിറഞ്ഞതാണ് പാപകരമായ കുടുംബ അന്തരീക്ഷങ്ങൾ മക്കളെ ഉറക്കിക്കെടുത്തി അശ്ലീലം കാണുന്ന മാതാപിതാക്കൾ വഴിവിട്ട ബന്ധങ്ങൾ ഉള്ളെടുത്ത് സ്നേഹത്തിൻ്റെ എന്തൊക്കെ പുറംപൂച്ചുകൾ നമ്മൾ കാണിച്ചാലും അവിടെ തിന്മയുടെ മുൾച്ചെടികൾ വളർ വളർന്ന് പന്തലിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം തിന്മ വന്ന് നമ്മുടെ മക്കളെ ഞെരുക്കിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നല്ല നിലത്ത് വീണവിത്ത് നിലമെങ്ങനെ ഒരുക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നല്ല നിലത്ത് വിത്ത് അത് ഈ വിത്തിനു വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് വേറെ യാതൊരു കളയും അവിടെയില്ല കളകളെല്ലാം പറിച്ചു കളഞ്ഞ് മണ്ണ് ഉഴുതുമറിച്ച് വളമിട്ട് ഒരുക്കിയ നിലത്ത് വന്ന് പതിക്കുന്ന വിത്ത് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കിളച്ച് വിത്ത് വിതയ്ക്കുന്നതിന് പാകമാക്കി തീർക്കാം എൻ്റെ കുടുംബത്തിൽ തോന്നിയതൊക്കെ കടന്നു വന്നിട്ട് ഉള്ള പെരുവഴി പോലെയായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ നിലം പലരും നടന്നുറച്ചു ആ നിലം കിളച്ച് ഒരുക്കാം ഇന്ന് പക്ഷികളല്ല കാട്ടുപന്നികളും കാട്ടാനകളും ഒക്കെയാണ് നമ്മുടെ കൃഷിയിടങ്ങളെ ആക്രമിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളിന്ന് ജീവിക്കുന്ന സാഹചര്യം പണ്ടത്തേതിനേക്കാളൊക്കെ വിട്ട് വളരെയേറെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളാണ് മണ്ണ് കിളച്ച് ആഴത്തിൽ വേരൂന്നുന്നതിന് ഏതൊക്കെ വലിയ ദുഷ്ടശക്തിയെയും ആരൊക്കെ വന്ന് ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കലും നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരണമെങ്കിൽ ഈ വഴിയോരക്കാഴ്ചകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ ഒഴിച്ചിട്ടതുകൊണ്ടായില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ കുടുംബത്തെ ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന് വിശ്വാസത്തിനെതിരായ പ്രവണതകളിൽ നിന്ന് കാത്തുപരിപാലിക്കുന്ന നല്ല മൂല്യങ്ങളുടെ നല്ല വേലിക്കെട്ടുകൾ നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട് വേലിക്കെട്ടുകൾ എപ്പോഴും അസ്വാതന്ത്ര്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ അടയാളമൊന്നുമല്ല തിന്മയുടെ മുമ്പിൽ തിന്മയെ ചെറുത്ത് നിൽക്കുവാൻ നമ്മുടെ മക്കൾ വളർന്ന് പാകമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പ്രാപ്തരാകുന്നത് വരെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കളായ നമുക്കാണ് എന്ന് നമുക്ക് ഓർക്കാം മക്കൾക്ക് വിശ്വാസത്തിൽ വേരുവാകുവാൻ പറ്റിയ നിലങ്ങൾ നമ്മുടെ മക്കളുടെ ഈ വിത്ത് വിതയ്ക്കപ്പെടുന്ന നിലം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലുള്ള പാറകളും കല്ലുകളും ഒക്കെ എടുത്തു മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം സ്നേഹത്തിൻ്റെ ഊഷ്മളത നമുക്ക് പകരാം സ്നേഹത്തിൻ്റെ ഊഷ്മളത ചില കാർഷിക വിളകൾക്ക് നല്ല മഞ്ഞ് വേണം എന്ന് നമുക്കറിയാം സ്നേഹത്തിൻ്റെ ഊഷ്മളതയുണ്ടാകണം പങ്കുവെക്കുന്നതിൻ്റെ പങ്കുവയ്ക്കുന്നതിലൂടെ നമ്മുടെ മണ്ണുകൾ നമുക്ക് ഇളക്കാം നമ്മുടെ കുടുംബത്തിലെ പരസ്പരമുള്ള പങ്കുവെക്കൽ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങൾ അങ്ങനെ വിത്തുകൾക്ക് വേര് വളരാൻ പറ്റാത്ത വിധം ഉറച്ചു പോകാതിരിക്കാൻ അവരവരിൽ തന്നു തന്നെ പുറത്തിറങ്ങുന്നതിനും തങ്ങളുടെ ജീവിതങ്ങളെ പങ്കുവെക്കുന്നതിനും പ്രാപ്തരാകുന്ന ആ ഇളകിയ മണ്ണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അവസാനമായിട്ട് ഈ വചനഭാഗത്തെ ആധാരമാക്കി വിശുദ്ധ ജെറോമും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ തിരുനാളാഘോഷിക്കുന്ന സാർവത്രിക സഭയിൽ തിരുനാളാഘോഷിക്കുന്ന വിശുദ്ധ ക്രിസോസ്റ്റോമും നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിതാണ് നിലങ്ങളെല്ലാം ഒരുപോലെയല്ല ആളുകളെല്ലാം ഒരുപോലെയല്ല നമ്മുടെ മക്കളെല്ലാവരും ഒരുപോലെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എല്ലാവരും എൻ്റെ തനി ഫോട്ടോ കോപ്പികളാകണം ക്ലോണുകളാകണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിൽ വലിയ പരാജയമായിരിക്കും ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് വ്യത്യസ്തങ്ങളായിട്ടാണ് ഓരോരുത്തരുടെയും വ്യത്യസ്തതകളും പ്രത്യേകതകളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടുവാൻ അവരിലെ കർത്താവ് പാകിയിരിക്കുന്ന വളരെ വ്യതിരക്തമായി യുണീക്കായ ആ വിത്ത് വളരുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഓരോ മക്കളെയും സമീപിക്കുവാൻ അവരെ പരിപാലിക്കുവാൻ അവരെ വളർത്തുവാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് എല്ലാവരും ഒരേ അച്ചിൽ വാർത്ത് പോകാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ചിലപ്പോഴെങ്കിലും ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ കടകളിലൊക്കെ പോകുമ്പോൾ ഈ സെയിൽസ്മാനും സെയിൽസ് വുമണൊക്കെ ആയിട്ടിരിക്കുന്നവർ അവിടെ ഉള്ളവർ അവർ നല്ല സെയിൽസ്മാൻ ആണെങ്കിൽ നല്ല സെയിൽസ് വുമൺ ആണെങ്കിൽ നമ്മുടെ നാം വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ അതനുസരിച്ച് നമ്മോട് സംസാരിക്കും നമ്മുടെ മുമ്പിൽ ചില അവരുടെ കമ്മോഡിറ്റീസ് അത് വിറ്റഴിക്കുവാനായിട്ട് പരിശ്രമിക്കും എല്ലായ്പ്പോഴും അതിനെ നമ്മളൊരു ഉഡായ്പായിട്ട് കാണേണ്ട കാര്യമില്ല വാസ്തവത്തിൽ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പെരുമാറേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് അവരുടെ മനോഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല അതിനർത്ഥം അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഇപ്പോൾ അവരുടെ ചിന്തകൾ എന്തൊക്കെയാണോ ആ ചിന്തകളിൽ ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കണം ജനിച്ച നാൽപ്പത് ദിവസം പോലും തികയാത്ത കൊച്ചിന് നമ്മൾ ചിക്കൻ നൂഡിൽസോ അങ്ങനെയുള്ളതൊന്നും കൊടുക്കില്ല ഓരോ പ്രായത്തിലും മക്കൾക്കാവശ്യമായത് അവരുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊടുക്കുവാൻ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ ഈ മക്കൾ ഒരുപക്ഷെ ശാരീരികമായി തടിമിടുക്കുകയോടെ വളർന്നു വരുമ്പോഴും വൈകാരികമായും ആത്മീയമായും മാനസികമായും ഓരോ മക്കൾക്കും ലഭിക്കേണ്ടത് വ്യത്യസ്തങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള ആ ഒരു പക്വത അത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അതിനു വേണ്ടി നമ്മൾ പാരൻറിങ് ട്രെയിനിങ്ങുകൾ തന്നെ നേടേണ്ടതുണ്ട് നമ്മളുടെ ഇന്നത്തെ സ്കൂളുകളിലെ ക്ലസ്റ്റർ മീറ്റിങ്ങുകളും വിഷയങ്ങളിലും ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിലുമുള്ള പുതിയ രീതിശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കുറേയേറെ ക്ലാസ്സുകൾ നമ്മുടെ അധ്യാപകർക്കുണ്ട് നിരന്തരമായിട്ടുള്ള അത്തരത്തിലുള്ള ട്രെയിനിങ്ങൾക്ക് അവർ വിധേയരാണ് എന്നാൽ അവർ മ നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത് അവരുടെ അവരാകട്ടെ നമ്മുടെ മക്കളുടെ കൂടെ അഞ്ചോ ആറോ മണിക്കൂറേ ഉള്ളൂ ബാക്കിയുള്ള സമയത്തിൽ അധികം അംഗം അവർ നമ്മുടെ കൂടെ കുടുംബത്തിലാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളെ അവരുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കളായ നമുക്ക് എന്തുമാത്രം ഒരുങ്ങേണ്ടതുണ്ട് തൃശ്ശൂർ അതിരൂപതയിലെ പറോക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ ഇടവകകളിലെ അജമാലന നവീകരണത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ പാരൻറ്റിംഗാണ് ഓരോ കുടുംബക്കൂട്ടായ്മയിലും ഈ മക്കളെ വളർത്തുന്നതിലുള്ള പരിശീലനം പാരൻറ്റിങ് അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നേടിയെടുത്താൽ മാത്രമേ അവർക്ക് വിശ്വാസ പരിശീലനം നേടിക്കൊടുക്കുന്നതിനും അവരിലുള്ള വചനത്തിൻ്റെ വിത്ത് വളർന്ന് പരിപുഷ്ടമായി ഫലം പുറപ്പെടുവിക്കുന്നതിനും മക്കളെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ മക്കൾക്ക് ഇങ്ങനെ വളർത്തണമെങ്കിൽ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഒത്തിരി ക്ഷമ ആവശ്യമാണ് അവർക്ക് ചില സമയം നമ്മൾ കൊടുക്കണം മക്കളെ വളർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരാശയം ഗ്രാജുവാലിറ്റിയാണ് നാം മറ്റൊരു വിത വിതയ്ക്കുന്നതിൻ്റെ ഉപമ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആ കർഷകൻ നല്ല വിത്ത് വിതച്ചു രാത്രിയിൽ ശത്രു വന്ന് അവൻ്റെ അതേ കൃഷിസ്ഥലത്ത് കളകൾ വിതച്ചു വിത്തും കളകളും വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ ജോലിക്കാർ പറഞ്ഞു ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെ എന്നാൽ നല്ല വിത്തുകൾ നല്ല ഗോതമ്പ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന കർഷകർ മക്കളെ വളർത്തുന്നതിലെ ഈ ഒരു ക്ഷമയും കാത്തിരിപ്പും കർഷകർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മനോഭാവം കാത്തിരിപ്പിന്റെ മനോഭാവം ഈ കർഷക മനസ്സ് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ അവർക്ക് സമയം കൊടുക്കണം അവരിപ്പോൾ ആയിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിലേക്കൊരു പക്ഷേ ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നാൽ നാം അസ്വസ്ഥരാകരുത് കടന്നു വരുമ്പോഴേ കുറ്റം പറയരുത് അവരൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അവർ പോയി എന്ന് അവർ വിധിയെഴുതി തള്ളിക്കളയരുത് അവർ ചോദിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് അവരുടെ സാഹചര്യം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് വിശ്വ വിശ്വാസത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായിട്ടൊരു ചോദ്യം അവർ ചോദിക്കുമ്പോഴേക്കും വിശ്വാസവും സഭയുമൊക്കെ ഉപേക്ഷിച്ച് പോയി എന്ന് എഴുതി അവരെ കുറ്റപ്പെടുത്തി അവരെ ശകാരിച്ച് അവരെ തള്ളിപ്പറയാതെ ശാന്തമായിട്ട് അവരോട് ചോദിക്കണം ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കൾ അവരോട് ചോദിച്ച ചില ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സഭയുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്ന ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം ആ ഒരു നിസ്സഹായതയിൽ നിന്ന് ആ ഒരു നിരാശയിൽ നിന്ന് ആ കുഞ്ഞു വന്ന് എൻ്റെ അടുക്കൽ ഒരു ചോദ്യം അതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ അത് അവൻ്റെത് തന്നെയാണ് എന്ന് വിധി എഴുതുവാൻ നമുക്കെങ്ങനെ സാധിച്ചു നമ്മുടെ മക്കളുടെ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ കടന്നു പോകുന്ന വഴികളും അവർക്ക് നേരിടുന്ന ചോദ്യങ്ങളും വെല്ലുവിളികളും അവരോടൊപ്പം നടന്ന് മനസ്സിലാക്കി ഓരോ സാഹചര്യങ്ങളെയും പ്രതികരിക്കുന്ന നല്ല മാതാപിതാക്കളായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം അവർക്ക് സമയം കൊടുക്കണം മാറാനായിട്ട് കർത്താവിനും കുറച്ച് സമയം കൊടുക്കണം നമ്മുടെ മക്കൾ ദൈവത്തിൻ്റേതാണ് അവർ ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ മാത്രമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കർത്താവിന് അവരെക്കുറിച്ച് എന്തുമാത്രം ആകുലതയുണ്ടാകും അതുകൊണ്ട് മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകരുന്നതായി തോന്നുമ്പോൾ അവരെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും ഉണ്ടാകുമ്പോൾ അത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് പരിഹരിക്കാൻ ശ്രമിക്കാതെ അവരുടെ സ്വന്തമായ അവർ നിങ്ങൾക്ക് നൽകിയ ദൈവത്തോടുകൂടെ ആലോചിക്കുവാൻ തിരുസന്നിധിയിൽ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടി ഉപവാസത്തിലൂടെ അവർ അവർക്ക് വേണ്ടി തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കുന്ന മാതാപിതാക്കളായിത്തീരണം കർത്താവിന് നമ്മൾ സമയം കൊടുക്കണം അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കർത്താവിന് സമയം കൊടുക്കുക തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും എല്ലാവരും നൂറുമേനി ഫലം പുറപ്പെടുവിച്ചില്ലായിരിക്കാം കർത്താവ് ആഗ്രഹിക്കുന്നുമില്ല നല്ല നിലത്ത് വീണ വിത്ത് പോലും ചിലത് നൂറും ചിലത് അറുപതും മറ്റ് ചിലത് മുപ്പതും മാത്രമാണ് പുറപ്പെടുവിക്കുന്നത് ഈ മുപ്പത് ശതമാനം മുപ്പത് പോലും എത്രയോ വലുതാണ് എന്ന് എത്രയോ ദൈവകരങ്ങളിൽ നന്ദിയോടുകൂടെ സമർപ്പിക്കേണ്ടതാണ് എന്ന് കൃതജ്ഞതയോടുകൂടെ സ്വീകരിക്കേണ്ടതാണ് എന്ന് േറ്റെടുക്കാം ദൈവത്തിൻ്റെ വിളനിലമായ നമ്മുടെ ഭവനം എൻ്റെ കുടുംബത്തിൽ നന്നായി ഒരുക്കി നിലങ്ങൾ ഒരുക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളിൽ അവിടുന്ന് വിതച്ചിരിക്കുന്ന വിത്ത് മാമൂദീസായിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലുമൊക്കെ അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആദ്യ നിഷ്കളങ്കത വളർന്ന് പരിപുഷ്ടമായി ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ